ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഏഷ്യൻ ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് മൗനരാഗം എന്ന് പറയുന്ന സീരിയൽ. കിരണിനെയും കല്യാണയും പ്രഷർ ഇരുകൈ നീട്ടി നെഞ്ചിലേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ഒരു സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് കാണാൻ വേണ്ടി വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് മൗനരാഗം എന്ന് പറയുന്ന സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം സീരിയൽ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് കോടതിയുടെ സംഭവവികാസങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണൊരു ആരുടെ ഭാഗത്താണ് ന്യായം വരുന്നതെന്ന് കാണാനുള്ള ആകാംക്ഷയിൽ തന്നെയായിരുന്നു പ്രേക്ഷകരായിരുന്നത്. എന്തൊക്കെയാണെങ്കിലും വിക്രം ഉടൻ തന്നെ ജയിലോട്ട് പോകുന്ന നമ്മൾ കരുതിയിരുന്നിടത്തൊരു ട്വിസ്റ്റോട് കൂടി തന്നെയാണ് എപ്പിസോഡൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം എപ്പിസോഡ് അവസാനിച്ചിടത്തുനിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എപ്പിസോഡ് അവസാനിക്കുന്ന ഭാഗത്ത് നമ്മൾ കണ്ടാണ് കോടതി വിധിയും കാത്ത് കിരണും അതോടൊപ്പം തന്നെ സോണിയൊക്കെ വെയിച്ചിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പ്രകാശിൽ ഇരിക്കുന്നത്. പ്രകാശിൽ മുന്തി വെക്കലിനെ തന്നെയാണ് ഇത്തവണ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ജയം, അതായത് മകനെ തിരിച്ചിറക്കിക്കൊണ്ട് വരാൻ പറ്റുന്നുള്ള 100% പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. എന്തൊക്കെയാണ് ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം അതൊന്ന് നോക്കുകയാണെങ്കിൽ അവസാന നിമിഷം വക്കീൽ വിക്രത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നില്ലെന്ന് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ആക്സിഡന്റ് നിങ്ങളുടെ ശബ്ദം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വഴിയാണ് ശബ്ദം കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഓപ്പറേഷന്റെ സമയത്ത് ശബ്ദം പോയ സമയത്തായിരുന്നു സോണിക്ക്, അതായത് വിക്രത്തിന് വേണ്ട എന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ട എന്ന് പറയുന്ന കോടതിയിൽ പറയുന്നുണ്ട്. ആ ഒരു കാര്യം ആ ഒരു പോയിന്റ് പിടിച്ചാണ് ആ ഒരു കേസിന് ന്യായം, അതായത് വിക്രത്തിന്റെ ഭാഗത്താണ് ന്യായം എന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ സൗണ്ട് കിട്ടിയതിനു ശേഷമാണ് സോണി ബന്ധം വേർപെടുത്തേണ്ടതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ സോണിയുടെ ഭാഗത്ത് യാതൊരുവിധ ന്യായമില്ലെന്ന് കണ്ടെത്തുകയാണ്. അതിനുശേഷം കോടതി വിധി വരികയാണ്. അതായത് വിക്രമായിട്ട് സോണിയുടെ വിവാഹബന്ധം വേർപ്പെടുത്തുന്ന സോണി ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ തെറ്റാണെന്നുള്ള രീതി വളരെയധികം വേദനപ്പെട്ടിരിക്കുന്ന സോണിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കിരൺ പല രീതിയിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നല്ല ഇടി കിട്ടിയിട്ടാണ് പോലീസ് വിക്രത്തിനെ വിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും സി എസ് വിളിച്ച് പോലീസിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ നല്ല രീതിയിലിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും മകനെ ജയിലിൽ നിന്ന് ഇറക്കിയ സന്തോഷത്തിൽ തന്നെയായിരുന്നു പ്രകാശൻ. പിന്നെ ഒരു നേരെ പോണ വീട്ടിലോട്ടാണ്. വീട്ടിൽ ചെന്ന് അമ്മൂമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ വിക്രത്തിനെ കൊണ്ട് പ്രകാശം വരുന്ന കാണുമ്പോൾ അമ്മൂമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് ഇത് വിശ്വസിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഇത് സ്വപ്നവരെ യാഥാർത്ഥ്യം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വക്കീലിനു മുമ്പ് അവർ തോറ്റുപോയി എന്ന് പറയുകയാണ്. എന്തൊക്കെയാണ് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ രതീഷും വരുന്നുണ്ട്. രതീഷിനോട് പറഞ്ഞു നിനക്കൊക്കെ ഇപ്പൊ സന്തോഷമായില്ല എന്ന് പറയുന്നുണ്ട്. ഇവൻ ഇതിൽ നിന്നെങ്കിലും ഒരു പാഠം പഠിച്ചാൽ മതിയായിരുന്നു എന്നാണ് രതീഷ് പറയുന്നത്. നിങ്ങൾക്ക് അസൂയെന്ന് പറയുന്നുണ്ട്. എപ്പോഴും സാധ്യമായിട്ടുള്ളത് സോണിയുടെ ഉറ്റ സുഹൃത്താന്നുള്ള കാര്യം ഇപ്പോഴും പ്രകാശന് അറിയത്തില്ല. സ്വാധീനമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രകാശൻ. എന്തായാലും കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നു ആ ഒരു തിരിച്ചടി കൂടി എങ്ങനെ നേരിടുമെന്നൊക്കെ. അതുപോലെ തന്നെ പിന്നെ നേരെ കാണിക്കുന്നത് കിരണിനെ കഴിഞ്ഞായിരുന്നു. കിരണും കിരണയും രാത്രി കിടക്കാൻ ഒരുങ്ങിയാണ്. ആ സമയത്ത് പേരിടുന്ന ചടങ്ങിനെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള ചർച്ചകൾ തന്നെയാണ് ഇരുവരും പങ്കുവെക്കുന്നത്. അച്ഛനടുത്ത് പേര് തന്നെ മോൾക്കിടണമെന്ന് പറയുമ്പോൾ അത് കേട്ട് വിഷമിച്ചിരിക്കുന്ന കല്യാണിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യം കിരണിനോട് കല്യാണി തുറന്നു പറയുന്നില്ല. എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം കിരണിനും മനസ്സിലാകുന്നുണ്ട്. എന്തൊക്കെയാണ് വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് കല്യാണി മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് രൂപയ്ക്ക് ഇതുവരെ അവരുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ട് പ്രത്യക്ഷപ്പെടാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നിമിഷത്തിലോട്ട് രൂപ വരുന്ന ആ പേരും മാറ്റി വരാനും പറ്റത്തില്ല. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇനി എന്തൊക്കെ കഥാമുഹൂർത്തങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ മൗനരാഗം എന്ന് പറയുന്ന സീരീസ് സംഭവിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് പ്രകാശിന് ഇത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കാനുള്ള കാഴ്ചയാണ് നമുക്ക് ഇനി ഈ എപ്പിസോഡിൽ നിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കിരണിനെ കല്യാണ കുഞ്ഞിന് ആര് പേരിടുന്നുള്ളൊരു ക്യൂരിയോസിറ്റിയും പ്രഷർക്കുണ്ട്. എന്തൊക്കെയാണെന്ന് സി എസ് ഇടുന്ന പേര് രൂപ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. എന്നാൽ ആ ഒരു കാര്യം കല്യാണിക്കും കല്യാണിയുടെ അമ്മയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനി എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും അതോടൊപ്പം ഞാനും. എന്തൊക്കെയാണെങ്കിലും മൗനരാഗം എന്ന് പറഞ്ഞ സീരീസിന്റെ വരും ദിവസങ്ങളിൽ എല്ലാ എപ്പിസോഡ് റിവ്യൂസ് നിങ്ങൾക്ക് ആകും തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ സാധിക്കും.